ഹൈലൈറ്റ് ബിൽഡേഴ്സിൻ്റെ പുതിയ പ്രൊജക്റ്റായ ഹൈലൈറ്റ് ഒളിമ്പസ് പ്രഖ്യാപിച്ചു. ഒറ്റ ടവറിൽ 526 അപ്പാർട്ട്മെൻറ്റുകൾ ഉൾക്കൊന്നതാണ് പ്രൊജക്റ്റ്. ഹൈലൈറ്റ് ബിൽഡേഴ്സിൻ്റെ ഏറ്റവും പുതിയ പ്രീമിയം റെസിഡൻഷ്യൽ പ്രോജക്റ്റായ ഹൈലൈറ്റ് ഒളിമ്പസ് പ്രഖ്യാപിച്ചു. 1270,000 സ്ക്വയർ ഫീറ്റുള്ള ഹൈലൈറ്റ് ഒളിമ്പസ് 33 നിലകളിലായിട്ടാണ് നിർമ്മിക്കുന്നത്. താമസക്കാരുടെ സുഖസൗകര്യങ്ങളാണ് തങ്ങൾ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നതെന്നും അവർക്കായി 40,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വിനോദങ്ങൾക്കായുള്ള ഇടം കൂടി നിർമ്മിക്കുന്നുണ്ടെന്നും വാർത്താസമ്മേളനത്തിൽ മാനേജ്മെൻ്റ് അറിയിച്ചു. ഹൈലൈറ്റ് ഗ്രൂപ്പിൻ്റെ ഒരു അഭിമാന പ്രോജക്റ്റാണ് ഹൈലൈറ്റ് ഒളിമ്പസ്. ഹൈലൈറ്റ് സിറ്റിയിൽ തന്നെ സെക്കൻഡ് ഫേസായിട്ട് ചെയ്യുന്ന ഒരു ടവറിൽ 526 അപ്പാർട്ട്മെൻറ്റുള്ള ഒരു പ്രോജക്റ്റാണ്. ഇതിൽ 100+ എമിനിറ്റീസ് കൊടുക്കുന്നത്, ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാവിധ ഫെസിലിറ്റീസും കൊടുക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇത് നെക്സ്റ്റ് 6th ഇതിൻ്റെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ, അതായത് ഇതിൽ വാങ്ങിയ ആൾക്കാരുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത് ഓൾറെഡി 50% മേലെ ഞങ്ങൾ വിറ്റ് കഴിഞ്ഞു. ബാക്കി 50% കൂടും ഈ ഫാമിലി ഗെറ്റ് ടുഗദറിന് മുന്നേ തന്നെ ഞങ്ങൾ വിറ്റ് തീർക്കണം ഞങ്ങൾ ടാർഗറ്റ്. ഞങ്ങളെ സെയിൽസ് ടീം ഭയങ്കര കോൺഫിഡൻസിലാണ് ഞങ്ങളോട് പറയുന്നത്. ഇൻ്റർനാഷണൽ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കേരളത്തിലെത്തിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി വലിയ സിറ്റികളിൽ ഹൈലൈറ്റ് മാൾ എന്ന പേരിലും ചെറിയ സിറ്റികളിൽ ഹൈലൈറ്റ് സെൻറ്റർ എന്ന പേരിലും മാളുകൾ നിർമ്മിക്കാൻ ഹൈലൈറ്റ് ബിൽഡേഴ്സ് തീരുമാനിച്ചതായും ഗ്രൂപ്പ് ചെയർമാൻ പി സുലൈമാൻ പറഞ്ഞു. ഹൈലൈറ്റ് ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിലുള്ള വൈറ്റ് ഇൻ്റർനാഷണൽ സ്കൂളിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഹൈലൈറ്റ് ഗ്രൂപ്പ് ചെയർമാൻ പി സുലൈമാൻ, ഹൈലൈറ്റ് ബിൽഡേഴ്സിൻ്റെ CEO ഫസീം, ഡയറക്ടർ അബ്ദുൾ ലത്തീഫ്, പ്രോജക്ട് ഹെഡ് ജോൺ ഫ്രാൻസിസ്, സെയിൽസ് ഹെഡ് മുനീർ UK തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.